ഹലോ ഗൈസ്, റോയൽ ഗെയിമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സാജിത്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ പെസ്റ്റ് റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കം തന്നെ നമ്മളൊരു ഐക്കോണിക് ബോക്സിലാണ് ചെയ്യാൻ പോകുന്നത്. അതും വെറും ഐക്കോണിക് ബോക്സിലല്ല, റയൽ മാഡ്രിഡിൻ്റെയാണ്. അടുത്ത് അറിയാം നമുക്ക് കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഐക്കോണിക് ബോക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നോക്കാനുള്ള മൂന്ന് പ്ലെയേഴ്സാണുള്ളത്, റോബർട്ടോ കാർലോസ്, ഗുറ്റി, മൊറിയൻഡസ്. റോബർട്ടോ കാർലോസിൻ്റെയും മൊറിയൻഡസിൻ്റെയും പുതിയ കാർഡാണ് വരുന്നത്. രണ്ട് കിടിലം കാർഡാണ്, രണ്ടും 90s ആണ് ഓവറോൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ട്രൈ ഞാൻ ട്രിക്കൊന്നും യൂസ് ചെയ്യുന്നില്ല, ചുമ്മാ ഫസ്റ്റ് ട്രൈ ഐക്കോണിക് കിട്ടുമോ നോക്കാം. നമുക്ക് ഫസ്റ്റ് ട്രൈ ഇല്ല ഗൈസ്, ഫസ്റ്റ് ട്രൈ ഒരു ബേസ് ആണ്. നമുക്ക് സ്കിപ്പ് ചെയ്യാം. റിലീസ് ചെയ്യാണ്, കാരണം സ്ലോട്ടില്ല. അപ്പോൾ നമ്മളൊരു 500 കോയിൻ സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിലേക്കായിട്ട് കൂടുതൽ പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ട്രൈയിലേക്ക് പോവാം. എൻ്റെ കൂട്ടുകാരൻ്റെ അക്കൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ട്രൈയും ഒരു ബേസാണ്. കാർലോസിനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, കൊണാമിയിലെ തേപ്പിൻ്റെ ആളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ട്രൈയിലേക്ക് പോവാം. തേർഡ് ട്രൈ ആണ്, തേർഡ് ട്രൈ ഇല്ല ഗൈസ്, അതും ബേസാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം പ്ലേ വീഡിയോ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഗെയിം പ്ലേ വീഡിയോ തന്നെ നമുക്കൊരു ഐക്കോണിക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ബോണസ് ആവും നമുക്ക്. അപ്പോൾ നമ്മുടെ മൂന്ന് ട്രൈ നമ്മൾ കഴിഞ്ഞു, ഐക്കോണിക്കൊന്നും കിട്ടില്ല. നമ്മുടെ ഫോർത്ത് ട്രൈയിലോട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ നമുക്കിനി ട്രിക്ക് നോക്കാം. നമുക്ക് ഇല്ല ഗൈസ്, അതും ബേസാണ്. സ്റ്റക്ക് അടുപ്പിച്ച് തന്നെ ചെറിയ രീതിയിൽ ടെൻഷൻ അടുപ്പിച്ചെങ്കിലും ഇപ്പോൾ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു ട്രിക്ക് നോക്കാം, ഒരു ചെറിയ ട്രിക്കാണ് സംഭവം. റോബർട്ടോ കാർലോസിനെ ഒന്ന് മൂന്ന് തവണ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫക്സ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഒന്ന് സൈൻ ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം. ട്രിക്കാണിത്, വലിക്കുമോ നോക്കട്ടെ. ഇല്ല ഗൈസ്, അതും ബേസാണ്. ഗോൾഡ് ബോളാണ്, നമ്മൾ ബ്ലാക്ക് ബോൾ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ 5 ട്രൈ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടും ഐക്കോണിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 300 കോയിൻസ് കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കാം. കിട്ടിയാൽ നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. റോബർട്ടോ കാർലോസിന് കിട്ടുമോ നോക്കട്ടെ. 6 ട്രൈ ആണ്, അതും ബേസാണ് ഗൈസ്. ടേപ്പാണോ കൊണാമി? ടേപ്പാണെന്നാണ് തോന്നുന്നത്. പക്ഷേ 600 കോയിൻസ് ആയിട്ടുള്ളൂ, നമുക്കിത് നോക്കാം. കാരണം കാർലോസ് വിഷയം പ്ലെയർ ആണ്, അതുപോലെ തന്നെ മൊറിയൻഡസ് സൂപ്പർ സബ്ബാണ്, ഗുറ്റിയും നല്ല പ്ലെയർ ആണ്. പക്ഷേ എൻ്റെ ടാർഗറ്റ് റോബർട്ടോ കാർലോസ് മാത്രമാണ്, കാരണം പുള്ളി അറിയാലോ ഡേഞ്ചറാണ് ആള്. പുള്ളി ഉണ്ടെങ്കിൽ നമുക്കത് വലിയ സപ്പോർട്ടായിരിക്കും. 7 ട്രൈ ആണ്, അതും ബേസാണ്. ബ്ലാക്ക് ബോൾ എങ്ങനെ എന്താ കൊണാമി? അതെ, നമുക്കൊരു ബ്ലാക്ക് ബോൾ തന്നിരിക്കണം, ടിബോ കോട്ടിച്ചിനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 8th ട്രൈയിലോട്ട് പോവുകയാണ്. നമ്മൾ അകത്ത് കയറിട്ട് എല്ലാവരും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കറക്റ്റ് നോക്കുന്നു. അപ്പോൾ ഇതിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിർത്തുന്നതായിരിക്കും, പക്ഷേ ഇന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു ട്രൈയും കൂടെ നോക്കും, ഒന്നല്ല 2 ട്രൈയും കൂടെ നോക്കുന്നതായിരിക്കും. അതും ബേസാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ 800 കോയിൻ സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1000 കോയിൻ സ്പെൻഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ട്രൈയും കൂടെ നോക്കും, അതിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ നിർത്തുകയാണ്. അത് ഏത് ഐക്കോണിക്കാണെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ 1000 കോയിൻസ് അങ്ങനെ ഇത്രയും കോയിനൊന്നും ഐക്കോണിക്ക് സ്പെൻഡ് ചെയ്തിട്ടില്ല. കാർലോസിന് വേണ്ടിയാണ്, ബേസാണ്, തേപ്പാണ്. അതും ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്, കാസിമറേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നമുക്കൊരു നമ്മൾ ലാസ്റ്റ് ട്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ട്രൈ ആണ്, നമ്മൾ 900 കോയിൻ സ്പെൻഡ് ചെയ്ത് ഒരു ലാസ്റ്റ് കോയിനാണ്, അതോടെ 1000 കോയിനാണ്. അപ്പം കൊണാമി തരുമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കാർലോസിനെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കറക്റ്റ് നോക്കാം. നമുക്ക് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നാണ്, അങ്ങനെ ലെവൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് ട്രൈ ആണ്. കൊണാമി ഐക്കോണിക്കതാ? ഇല്ല ഗൈസ്, അതും ബേസാണ്. നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ഗൈസ്, നമുക്ക് ഐക്കോണിക്കൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ടിലെ ബോക്സിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ട് അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റെ അക്കൗണ്ടിൽ 1000 കോയിൻ സ്പെൻഡ് ചെയ്തിട്ട് അതിനകത്ത് ഐക്കോണിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് എത്തിയിരിക്കുകയാണ്, കൈലാസിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കാം. അതിനകത്ത് 1000 കോയിൻസാണ്, അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ 2000 കോയിൻ സ്പെൻഡ് ചെയ്യണം. അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് 2000 കോയിൻ സ്പെൻഡ് ചെയ്തിട്ട് ഐക്കോണിക്ക് കിട്ടുമെന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയൊരു ബോണസാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ നമ്മൾ ട്രിക്കൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ടാപ്പ് ചെയ്ത് കറക്റ്റാണ്. ഫസ്റ്റ് ട്രൈ ഐക്കോണിക്കണം? ഇല്ല, അത് ബേസാണ് ഗൈസ്, ബേസാണ്. സിൽവർ ബോളാണ്, അവന് അത്യാവശ്യം പ്ലെയർ സ്ലോട്ട് ഉണ്ടായിരുന്നു, നമ്മൾ റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രൈയിലോട്ട് പോവാം. സെക്കൻഡ് ട്രൈ ഐക്കോണിക്കാവോ? ഇല്ല ഗൈസ്, അതും ബേസാണ്, ടേപ്പാണ്. കാരണം അവൻ ഇനിയും സ്പെൻഡ് ചെയ്യും, പക്ഷേ ഇപ്പോൾ നമ്മൾ തൽക്കാലം വീഡിയോയ്ക്ക് വേണ്ടി 1000 കോയിൻസ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ.
അപ്പം നമുക്കെല്ലാവരും ടാപ്പ് ചെയ്ത് കറക്കി നോക്കാം. അവൻ പറഞ്ഞു ടാപ്പ് ചെയ്ത് കറക്കാൻ, കാരണം ഐക്കോണിക്ക് വേണം. കാരണം ഈ കാർലോസ് എന്ന് പറഞ്ഞാൽ വിഷയം പ്ലെയറാണ്. വിഷയം എന്ന് വെച്ചാൽ ആ കൊടൂര വിഷയം പ്ലെയറാണ്. ഞാൻ 10 ട്രൈ കൊടുത്തിട്ടും എനിക്ക് ഐക്കോണിക് ഒന്നും കിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഇനിയും വീട്ടിൽ പോയി ട്രൈ ചെയ്യും, കാരണം ആ പ്ലെയറിൻ്റെ റേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റേഞ്ച് എന്താണ്? അപ്പോൾ നമുക്ക് നമ്മുടെ 3rd ട്രൈ കൊടുക്കാം. എല്ലാവരും ബേസാണ്, നമ്മൾ ഗോൾഡ് ബോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ 4th ട്രൈയിലേക്ക് പോവാം. 4th ട്രൈ ആണിത്. ഫോർത്ത് ട്രൈയും ഒരു ബേസാണ്. അപ്പോൾ ഗൈസ് 4th ട്രൈ വരെ നമ്മൾ നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് 5th ട്രൈയിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് രീതി നമ്മൾ നോക്കാം. അത് ഇതും ബേസാണ് ഗൈസ്. ഐക്കോണിക്കിൻ്റെ ആ പിങ്ക് കളറൊന്ന് കാണിക്കാൻ ആയി കൊണാമിട് കരയേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എത്ര കോയിൻസ് കളക്ട്? 400 കോയിൻസ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5th ട്രൈയിലോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, 5th ട്രൈ ആണ്, 5th ട്രൈ ആണ്. അതും ബേസാണ്. അപ്പോൾ അതിൽ നമുക്ക് ഐക്കോണിക്കൊന്നുമില്ല, ഒരു ഗോൾഡ് ബോളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ 6th ട്രൈയിലേക്ക് പോകാം. 6th ട്രൈ ആണ്, 6th ട്രൈയിലോട്ട് പോവാം. ഇല്ല, അതും ബേസാണ് ഗൈസ്. നമുക്ക് നല്ല ഒരു ബ്ലാക്ക് ബോൾ ആദ്യമായിട്ടുണ്ട്, ഫെർണാണ്ടീനോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 7th ട്രൈയിലേക്ക് പോവാം. നഗത്ത് കയറിയിട്ടൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ഇല്ല ഗൈസ്, അതും ബേസാണ്. തേപ്പാണ്, തേപ്പാണ്, മുട്ടൻ തേപ്പാണ്. കാരണം കാർലോസ് എത്രയും ഡിമാൻഡ് ഉണ്ടെന്നറിയാം. അതിനനുസരിച്ച് കൊണാമി നമ്മുടെ ഇങ്ങനെ അവർ തന്നെ നമുക്ക് കോയിൻ നല്ല രീതിയിൽ തരും, അവർ തന്നെ അത് എടുക്കും. അപ്പോൾ നമ്മുടെ 8th ട്രൈ ആണോ 9th ട്രൈ ആണോ? അപ്പോൾ 9th ട്രൈ ആണത്. അതും ബേസാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രൈ ആണ്, അതൊരു ഗോൾഡ് ബോളാണ്. ലാസ്റ്റ് ട്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റ് ട്രൈ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കറക്കി നോക്കാം. ഗുറ്റി മോറിയൻ്റ് സിനിസിൽ. അപ്പോൾ അത് കിട്ടിയാലും ഗുറ്റിയാണ് കിട്ടുന്നത് പറയാൻ പറ്റത്തില്ല, കൊണാമിയാണ്. ലാസ്റ്റ് ട്രൈ ആണ്, കോണിക്കതും ബേസാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ട്രൈ കൂടെ കൊടുക്കുകയാണ്. ലാസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ബോക്സ് വീഡിയോ അവസാനിക്കുന്നതാണ്. ലാസ്റ്റ് ട്രൈ ആണ്, 11th ട്രൈ ആണ്. ഇതിലെങ്കിലും ഐക്കോണിക് കിട്ടുമോ നോക്കാം. ഓ, ഒന്ന് സ്റ്റക്കായി എന്നെ ഒന്ന് പേടിപ്പിച്ചു. ബട്ട് അത് ബേസാണ്, അതും ബേസാണ്. അപ്പോൾ അവനും ഭാഗ്യമൊന്നുമില്ല, ഒരു സിൽവർ ബോളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള ഗെയിം പ്ലേ വീഡിയോസും ബോക്സ് വീഡിയോസും ആയിട്ട് നമ്മൾ ഇനി എത്തുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും ബൈ.